പത്തനാപുരം എം എൽ എ ഗണേഷ് കുമാർ നല്ലൊരു നടനാണ്. അദ്ദേഹം മഴക്കാലഘടതി വന്നപ്പോൾ ഒരു കൈ നാട്ടുകാരെ സഹായിക്കാനായി ഇറങ്ങി. അത്രയേ ഉള്ളൂ. അസൂയാലുക്കൾ വേണേ എന്തു വേണേ പറഞ്ഞോട്ടെ. സുന്ദരമായ ഈ ഇത്തിരിക്കണ്ടത്തിന്റെ മണിമുത്തുകൾ ആദ്യം ക്യാമറ എവിടെ വെക്കണമെന്ന് പറയൂ. ക്യാമറ ഇവിടെ എന്തെങ്കിലും വെക്കണ്ട, കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചോളൂ. അങ്ങനെ നിരപ്പേൽ കുടുംബം എല്ലാവരുടെയും സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നേറുകയാണ്. ഇവരെ കുറിച്ച് പറയുമ്പോ നാട്ടുകാർക്ക് 100 നാവാണ്. സാർ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് 5 പേരെ രക്ഷപ്പെടുത്തിയത് സാർ മുൻകൈ എടുത്ത് നിൽക്കുകയാണ്. ഞങ്ങളുടെ ജീവനാണ്, ജീവന്റെ ജീവനാണ്. അത് ഞങ്ങൾക്ക് വളരെ ഒരു ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് സാർ. ഇവിടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സാറുണ്ട്. ഇതൊക്കെ എന്ത്, പോലീസും ഇവിടെ സ്ഥലത്തുണ്ട്, ഫയർഫോഴ്സും പഞ്ചായത്തും എല്ലാം വളരെ ആക്റ്റീവാണ്. പോലീസും ആക്റ്റീവാണ്, ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥന്മാർ അതിസാഹസികമാണ്. കാരണം ഞാൻ ആ വണ്ടിയിൽ പോയതാണ്. ഒരു നിയന്ത്രണവും കിട്ടാത്ത തരത്തിലുള്ള അപകടമുണ്ട്. അവിടെ ഭയങ്കര കുത്തൊഴുക്കാണ്. പിന്നെ അവിടെ മാത്രം മതിലുകളുണ്ട്. അവർ വളരെ സാഹസപ്പെട്ടാണ് ബോട്ട് അവിടെ അടുപ്പിച്ചത്. നമസ്കാരം. സംഭവം ഒറിജിനൽ പോലെ തോന്നുകയാണെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഒന്നും നിർത്തണ്ട, ഒരു 4 ജനം എടുത്തോ. ആ പിന്നെ ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്നെയും കൂടെ ഒന്ന് ടാഗണം. ഇനിയത്തെ കാലത്ത് ഇതൊന്നും ഇല്ലാതെ രക്ഷയില്ലടോ. ഒറിജിനൽ ആണെന്ന് പറയില്ലടാ, അത്ര ആർട്ടിഫിഷ്യൽ ആയിട്ട്. സി എ ജിയുമായി കൊമ്പ് കോർത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. കിഫ്ബിക്ക് എതിരെ പ്രവർത്തിക്കുന്നവരൊക്കെ സാഡിസ്റ്റുകളാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. തുടക്കമിട്ട ഒന്നിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തും സംഭവിക്കാം. കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഇന്നത്തേക്ക് ഇവിടെ വീണ്ടും കാണും വരെ നല്ല നമസ്കാരം.